കാഴ്ചപ്പെടു വേദിയിൽ പുതുമയായിരുന്നു ആഷ്മിന്റെ വേഷം. വേഷവും നൃത്തവുമെല്ലാം സ്വന്തമായി ചിട്ടപ്പെടുത്തിയത്. ഈ വേഷം കെട്ടൽ പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല ആഷ്മിന്റെ ജീവിതത്തിൽ. നൃത്ത ചെലവ് കുടുംബത്തിന് താങ്ങാനാകാത്തത്. നടി മഞ്ജു വാര്യർ കലോത്സവ ചെലവിന് നൽകിയ 25,000 രൂപയാണ് മൂലധനം. ബാക്കി പണം ആഷ്മിൻ കുട്ടികളെ നൃത്തം അഭ്യസിച്ച് കണ്ടെത്തുകയാണ്. അങ്ങനെ മത്സരാർത്ഥിയായും പരിശീലകനായും ജീവിതത്തിൽ ആഷ്മിന്റെ ഇരട്ട വേഷം. ആഷ്മിന്റെ ലക്ഷ്യം കലാപഠനം തുടരുകയാണ്. അമ്മ ചിന്തിക്കുന്നതാകട്ടെ ജീവിതത്തെക്കുറിച്ചും. പക്ഷേ ഇരുവർക്കും ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, സ്വന്തമായൊരു വീട്. ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം, സ്വന്തമായിട്ടൊരു വീട്. അത് സഫലമാവുന്നു വിചാരിക്കുന്നു. വീട് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. പിന്നെ മകനെ ഇനിയുള്ള ഭാവി വലിയൊരു ഡാൻസർ ആവണമെന്നാണ്, അതിനെ കുറിച്ച് അധികാരമായി പഠിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് ഡാൻസ് സൈഡിൽ കൊണ്ടുപോയ മതി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പെട്ടെന്ന് ഞങ്ങൾ പറയാം. അച്ഛൻ അനിലും അനുജത്തി ആഷിലും എല്ലാ പിന്തുണയും നൽകി ആഷ്മിന്റെ പിന്നിലുണ്ട്. ക്യാമറ പേഴ്സൺ റഹീം മക്രേരിക്കൊപ്പം ഷിതാ ജഗത്, ടീം മീഡിയ 1, കണ്ണൂർ.